െ പുകഴ്ത്തിക്കൊണ്ടുള്ള അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്ത അഭിപ്രായം പറഞ്ഞവരെ നോക്കേണ്ട പുതുപ്പള്ളിയിൽ അദ്ദേഹത്തിന്റെ മൃതശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ വന്നവരെ നോക്കേണ്ട എം സി റോഡിൽ വിലാപയാത്രയിൽ പങ്കാളികളായവരെ നോക്കേണ്ട ഇതാണ് ലാൽകുമാറിന്റെ അഭിപ്രായം ഇല്ല അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിനോട് ആർത്ഥത്തിൽ അതൊരു രാഷ്ട്രീയ പോരാട്ടമായിരിക്കും പക്ഷെ രാഷ്ട്രീയ പോരാട്ടമായിരിക്കുമ്പോഴും ഉമ്മൻചാണ്ടിയുടെ മൃതദേഹ വിലാപയാത്ര മുന്നോട്ട് വെക്കുന്ന ചില രാഷ്ട്രീയ സൂചകങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് രാഷ്ട്രീയമായി തന്നെ വായിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ മരണത്തോട് പ്രതികരിച്ച ആളുകൾ സി പി എമ്മിന്റെ ഒരു എം എൽ എ ആയിരുന്ന കുഞ്ഞിരാമൻ എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം രോഗാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് അങ്ങനെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾ ഞാൻ മൂന്ന് പേരുകൾ പറയാനാണ് ആഗ്രഹിക്കുന്നത് ഒന്ന് അത് മൂന്ന് പേരും കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളുകളല്ല മൂന്നാറിലെ ഗോമതി നടത്തിയ അനുസ്മരണം കണ്ണൂരിലെ ചിത്രലേഖ നടത്തിയ അനുസ്മരണം അബ്ദുൽ നാസർ മദനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കോൺഗ്രസ് രാഷ്ട്രീയത്തോട് വിപ്രതിബത്തി കാണിക്കുകയും അതുമായി യാതൊരു വിധത്തിലുള്ള നേരേഖയിൽ സന്ധിക്കാത്ത ആളുകൾ പോലും ഇരകളായിട്ടുള്ള ആളുകൾ എൻഡോ അല്ലെങ്കിൽ പാലക്കാട്ട് പ്ലാച്ചിമഠ സമരവുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന ആളുകൾ ഒരു മുഖ്യധാര രാഷ്ട്രീയ അധികാരത്തിന്റെ ഭാഗമായിരുന്ന ഉമ്മൻചാണ്ടിയെ പോലുള്ള ആൾ അത്തരം പരിമിതികൾ നിൽക്കുമ്പോൾ തന്നെ ഇവരൊക്കെ ആയിട്ട് സംസാരിക്കാൻ കേൾക്കാൻ കാണിച്ച ഒരു മനസ്സ് എനിക്ക് തോന്നുന്നത് ഈ മൻ കി ബാത് ഭാഷണങ്ങളുടെ കാലത്ത് പറഞ്ഞതിനേക്കാൾ കൂടുതൽ കേട്ട ഒരു രാഷ്ട്രീയക്കാരനാണ് ഉമ്മൻചാണ്ടി എന്നുള്ളതാണ് അത് തീർച്ചയായും ഈ പറയുന്ന ദിവസം ഒരു പക്ഷേ ഉമ്മൻചാണ്ടിയുടെ മകൾ പറഞ്ഞതുപോലെ കേരളം അദ്ദേഹത്തെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചും ഇതൊരു ഐ ഓപ്പണർ ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മുടെ ലാൽ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ ഭരണാധികാരി പിണറായി വിജയനെ ഒരു വശത്ത് നിർത്തിക്കൊണ്ട് താരതമ്യം ചെയ്യുന്നത് ശരിയായ നടപടിയല്ല എന്ന് അദ്ദേഹം അത് ഉദാഹരണ സഹിതം വ്യക്തമാക്കുകയുണ്ടായി ഇപ്പോൾ നിങ്ങളിൽ തന്നെ അഭിപ്രായമുള്ളവരുണ്ടായിരുന്നുവല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ അനുസ്മരണ സമ്മേളനത്തിലേക്ക് വിളിക്കരുത് എന്ന് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഭിന്നാഭിപ്രായം ഉണ്ടാകുന്നു പാർട്ടിയിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ടോപ്പ് ലീഡർഷിപ്പ് എടുത്തൊരു തീരുമാനമാണ് കെ പി സി സി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിലേക്ക് ഇവിടെ അദ്ദേഹത്തെ പിണറായി വിജയനെ ക്ഷണിച്ചു കഴിഞ്ഞാൽ മറ്റാരെങ്കിലും ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഇടുന്നത് അപ്രസക്തമാണ് കാരണം കോൺഗ്രസ് പാർട്ടിയുടെ ടോപ്പ് ലീഡർഷിപ്പ് കെ പി സി പ്രസിഡന്റ് പാർലമെന്ററി പാർട്ടി ലീഡർഷിപ്പ് അറിയാതെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ലല്ലോ പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സൈബർ അഭിപ്രായങ്ങളുടെ പിറകെ പോവുക എന്നുള്ളതാണ് അത് ഒരു ദിവസത്തെ കയ്യടിക്ക് വേണ്ടി പറയുന്ന അഭിപ്രായങ്ങൾക്ക് അപ്പുറത്ത് ഒരു പാർട്ടി സ്ട്രക്ചറിന്റെ ഭാഗമായി നിൽക്കുന്ന ആൾക്ക് പാർട്ടി ലീഡർഷിപ്പ് എടുത്തൊരു തീരുമാനത്തെ കുറിച്ച് ഫേസ്ബുക്കിലല്ല അതിനെ കുറിച്ച് വേറൊരു സ്ഥലത്ത് എഴുതാൻ കഴിയില്ല അതിൽ എഴുതുന്നത് പ്രസക്തിയുമില്ല സ്വയം അപഹാസ്യമാകുക എന്നതിലപ്പുറം കേരളത്തിന്റെ കെ പി സി സി പ്രസിഡന്റ് അല്ലെങ്കിൽ പാർലമെന്ററി പാർട്ടി ലീഡർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ആരെ അപ്രസക്തമാണ് എഴുതാം എന്നുള്ളതിനപ്പുറം കോൺഗ്രസ് പോലെ പാർട്ടിയുടെ ആനുകൂല്യമൊക്കെ ഉപയോഗി ഉപയോഗിച്ച് എഴുതാം എന്നുള്ളതിനപ്പുറം കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം എന്ത് എന്നുള്ള കാര്യം അവിടെ വളരെ വ്യക്തമല്ലേ അതിനകത്ത് അതൊരു മാറ്റർ ഓഫ് ഡിസ്പ്യൂട്ട് ഡിസ്പ്യൂട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് അതിനകത്ത് അത്രമൊരു ചർച്ചയ്ക്കും പ്രസക്തിയില്ല ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല ഉമ്മൻചാണ്ടിയെ പോലൊരു നേതാവിന് വന്ന ആ ആൾക്കൂട്ടത്തെ നമ്മൾ അരാഷ്ട്രീയ ആൾക്കൂട്ടമായി വായിക്കുന്നതിനകത്തും പ്രശ്നമുണ്ട് എന്നുള്ളതാണ് ഉമ്മൻചാണ്ടി മുന്നോട്ട് വെച്ച ഒരു രാഷ്ട്രീയമുണ്ട് നമ്മളൊക്കെ ചരിത്രപരമായി അത് വായിക്കുകയാണെങ്കിൽ പലപ്പോഴും കോൺഗ്രസിൽ കടന്നു വന്ന ആ തലമുറയെ നമ്മൾ യൂത്ത് കോൺഗ്രസിന്റെ തലമുറയെ ഒക്കെ നമ്മൾ വായിച്ചിട്ടുള്ളത് അത് കോൺഗ്രസിനകത്ത് ഒരു റാഡിക്കൽ ഒരു ലെഫ്റ്റ് എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങളല്ല ഹൈന്ദവ രക്തം ഞങ്ങളിലുള്ള ക്രൈസ്തവ രക്തം ഞങ്ങളുള്ള മുസ്ലിം രക്തം എന്നൊക്കെ പറഞ്ഞ് ഏഹ് പറഞ്ഞൊരു ജാതി മത ശക്തികൾക്കെതിരെയുള്ള ഒരു നെഹ്റുവിയൻ ധാര എന്നുള്ള നിലയിലാണ് പക്ഷെ ഉമ്മൻചാണ്ടി അതിൽ നിന്നൊക്കെ വ്യതിരക്തനാകുന്ന ഒരു രാഷ്ട്രീയ സന്ദർഭമുണ്ട് വയലാർ രവി തന്നെ ഉമ്മൻചാണ്ടി അനുസ്മരിക്കുമ്പോൾ പറയുന്ന ഒരു വാചകം അദ്ദേഹത്തോട് പറയുന്നുണ്ട് ജാതി മത ഞായറാഴ്ചയൊക്കെ പള്ളിയിൽ പോകണമെന്ന് ഉമ്മൻചാണ്ടി ഏർ വയലാർ രവിയോട് സമ്മതം മേടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അദ്ദേഹം എല്ലാ കാലത്തും വിശ്വാസിയായിരുന്നു അദ്ദേഹത്തിന്റെ സമുദായ പരിസരം നമുക്കറിയാം കേരളത്തിൽ ന്യൂനാൽ ന്യൂനപക്ഷമാണ് ക്രിസ്ത്യൻ ആണെന്ന് അദ്ദേഹം ആർ സി അല്ല ഓർത്തഡോക്സ് അല്ല ഓർത്തഡോക്സ് ആണ് അദ്ദേഹം അത്തരം ഒരു പരിസരത്ത് നിന്നുകൊണ്ട് കേരളത്തിന്റെ സർവ മത സമുദായങ്ങളുടെയും ആളായി ആളായി മാറാനുള്ള ഒരു വലിപ്പം അദ്ദേഹം ആർജിച്ചെടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പി ടി തോമസിന്റെ ശവസംസ്കാര ചടങ്ങിനെ അദ്ദേഹം ഈ പറയുന്ന ചന്ദ്രകളം തീരം എന്ന പാട്ട് കൊണ്ടാണ് അടയാളപ്പെടുത്തിയെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഈ ശവസംസ്കാര വേളയിൽ ഈ പറയുന്ന ഓർത്തഡോക്സ് ആചാരം അനുസരിച്ചുള്ള ക്രിസ്തീയ ഗാനങ്ങൾ മുഴങ്ങുന്നതിനൊപ്പം തന്നെ മുസ്ലിം പണ്ഡിതരുടെ പ്രാർത്ഥനകൾ മുഴങ്ങുന്നുണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകം മുഴങ്ങുന്നുണ്ട് നമ്മൾ പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രസക്തമായ കേരളത്തിന്റെ കക്ഷി രാഷ്ട്രീയത്തിന്റെയൊക്കെ അടരുകളിൽ നിന്ന് മാറ്റി നിർത്തി പരിശോധിക്കുമ്പോൾ കേരളത്തിനകത്ത് ക്രിസ്ത്യൻ മുസ്ലിം ഡിവൈഡിനെ വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആസൂത്രിതമായ പരിശ്രമങ്ങൾ നടത്തുന്ന ഒരു കാലത്ത് അതിനെതിരായുള്ള ഒരു പ്രതിരോധമായി കൂടി ഇതിനെ വായിക്കേണ്ടതുണ്ട് അത് കോൺഗ്രസ് മാത്രം വായിക്കേണ്ട ഒന്നല്ല നമ്മൾ മനസ്സിലാക്കുകയാണ് ശ്രീ ആനന്ദ് കൊച്ചുകൂടി നിസ്സഹായത ഉപയോഗപ്പെടുത്തരുത് എന്നാണ് ശ്രീ ലാൽകുമാർ ഇവിടെ പറഞ്ഞത് താങ്കൾ പിണറായി വിജയനുമായിട്ട് താരതമ്യപ്പെടുത്തിയതിനെ ചൊല്ലിയാണ് അദ്ദേഹത്തിന്റെ ആ വാക്കുക കൊച്ചുകൂടി അല്ല അതിപ്പോ പിണറായി വിജയനുമായിട്ട് താരതമ്യപ്പെടുത്താറുണ്ട് ഞാൻ മുമ്പും ഉമ്മൻചാണ്ടിയെയും അല്ലെങ്കിൽ പിണറായി വിജയനെ മാത്രം മാറ്റി നിർത്തി മറ്റ് വി എസുമായിട്ടും അല്ലെങ്കിൽ നായനാരുമായിട്ടുമൊക്കെ താരതമ്യം നടത്തിയിട്ടുണ്ട് ഇതിനു മുമ്പും ചാനൽ ചർച്ചകൾ എഴുതിയിട്ടുണ്ട് ഞാനൊരു കൂടുതൽ ഈ എഴുത്താണ് എൻ്റെ ഒരു മാധ്യമം അപ്പോൾ ഇതുപോലെയുള്ള പല താരതമ്യങ്ങളും നടത്തിയിട്ടുണ്ട് ഇന്ന് എൻ്റെ സുഹൃത്തായ ലാലിന് അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ വയ്യ എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ മറ്റൊരവസരത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന് എല്ലാത്തിനും ഉത്തരമുണ്ട് എന്ന് പറയുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഉമ്മൻചാണ്ടിയെക്കുറിച്ച് അദ്ദേഹത്തിന് മോശമായിട്ട് പറയാൻ പല കാര്യങ്ങളും ഉണ്ടാവും പക്ഷെ പിണറായി വിജയനെ അദ്ദേഹം ഡിഫെൻഡ് ചെയ്യാൻ പോയില്ല എന്നുള്ളതാണ് ഞാൻ ഇതിൽ കണ്ടത് ഞാൻ പിണറായി വിജയനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അത് അദ്ദേഹത്തിന് കാര്യമായിട്ടൊന്നും അതിനെക്കുറിച്ച് ഉത്തരം പറയാനില്ലായിരുന്നു അത് എന്താണെന്ന് വെച്ചാൽ അത് ഞാനിപ്പോൾ പറയേണ്ട കാര്യമല്ല പൊതുജനങ്ങൾക്ക് മുമ്പിൽ അറിയാം ഇപ്പോൾ ഉമ്മൻചാണ്ടി ഒരു തികഞ്ഞ ഗാന്ധിയൻ പിണറായി വിജയനാണെങ്കിലോ വിപരീതമായിട്ടുള്ള ഒരു നേതാവാണ് അത് വി എസ് ഒ അല്ലെങ്കിൽ നായനാരോ അല്ല പിണറായി വിജയൻ എന്നാണ് ഞാൻ പറഞ്ഞത് അത് ഞാൻ പറഞ്ഞില്ലെങ്കിലും കേരളത്തിലെ ഈ ചാനൽ കാണുന്ന പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾക്കെല്ലാം മനസ്സിലാകുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തത് അത് എന്താണ് ആണ് അത് പ്രത്യക്ഷമാണ് ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും ക്വാളിഫൈ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അത് കുറച്ച് കാലമായിട്ട് പലരും ഈ കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം പൊതുജനങ്ങൾക്കിടയിൽ ഞാനിപ്പോഴും പൊതുജനങ്ങൾക്കിടയിൽ ഈ ആൾക്കാരോട് ഇങ്ങനെ അഭിപ്രായം ചോദിക്കാറുണ്ട് ഈ അൺസയന്റിഫിക് ആയിട്ട് കണ്ട ഞാനിപ്പോൾ ഒരു കടയിൽ ചെന്നാൽ അവരെ അവരുടെ രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ ആൾക്കാരുടെ പൊതുജനത്തിന്റെ പൾസ് അറിയണമല്ലോ എന്നാലല്ലേ ഇതുപോലെയുള്ള ചർച്ചകളിലൊക്കെ വന്നിരുന്ന അഭിപ്രായം പറയാനുള്ള യോഗ്യത ഉണ്ടാകുകയുള്ളൂ അപ്പോൾ അവരോട് പലരോടും ചോദിക്കുമ്പോൾ അവർ പറയുന്നതാണ് അത് ഈ ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് മുമ്പേ പറയുന്ന പറയാൻ തുടങ്ങിയതാണ് അതായത് പിണറായി വിജയൻ എൻ്റെ രണ്ടാം സർക്കാർ പ്രത്യേകിച്ചും ആദ്യത്തെ സർക്കാർ കോവിഡൊക്കെ വന്ന് ഒരു ഒരു നല്ല ഒരു എന്താണ് അദ്ദേഹം ഒരു യശസ്സൊക്കെ ഉണ്ടാക്കിയാണ് രണ്ടാം സർക്കാരിലേക്ക് പോയത് രണ്ടാം സർക്കാർ വന്നതിന് ശേഷം പ്രത്യേകിച്ചും സവിശേഷമായിട്ട് അവർ പറയാറുണ്ട് പലരും ഇപ്പോഴാണ് ഞങ്ങൾ കുമ്മൻചാണ്ടിയുടെ വില മനസ്സിലായത് എന്ന രീതിയിൽ ഉമ്മൻചാണ്ടിയെ ഞാൻ പ്രകീർത്തിച്ചു എന്നാണ് പക്ഷെ എന്റെ സുഹൃത്ത് ലാൽ പറഞ്ഞത് മറ്റൊരു സന്ദേഹം ഈ ആൾക്കൂട്ടം കാണരുത് എന്നാണ് പക്ഷെ അങ്ങ് എന്താണ് ലാൽ അല്ലല്ലാൽ അതിൽ ഒരു അരാഷ്ട്രീയമാണ് കാണുന്നത് ലാൽ കൂടി പറയട്ടെ ലാൽ ലാൽ ഞാൻ ഒന്നും കാണുന്നില്ല ഞാനേ ഇതിനകത്തേക്ക് അരാഷ്ട്രീയമാകുന്നേ നിങ്ങൾ ഈ ഇതിനകത്ത് ഒരാളെ ഞാൻ എന്റെ കാര്യം വെച്ചല്ലേ പറഞ്ഞത് അല്ലെങ്കിൽ എന്റെ കുടുംബത്തിലെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഈ പറയുന്ന ഇതാണ് സഹതാപ തരംഗമാകുമോ എന്നുള്ള ചോദ്യമല്ലേ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ആകത്തില്ല എന്നുള്ളതിന് പിന്നെ ആകത്തുള്ള ഇല്ല എന്നുള്ളതിന് മറുപടി ഞാൻ പറയുമ്പോൾ പിന്നെ അത് അങ്ങനെ ആകുന്നത് അതങ്ങനെ അവസാനം പറഞ്ഞ കാര്യമുണ്ടല്ലോ ഇപ്പോൾ രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെ കാണുമ്പോഴാണ് ഉമ്മൻചാണ്ടി മതിയായിരുന്നുവല്ലോ എന്നൊരു തോന്നൽ ഉണ്ടായത് ആ തോന്നലിൽ നിന്ന് ഉയർന്ന